ഒറ്റ നിമിഷം കൊണ്ടാണ് ഡോക്ടർ ശ്രീകുട്ടി കൊലക്കേസ് പ്രതി ശ്രീകുട്ടിയായി മാറിയത്. ഇന്നലെയാണ് മദ്യലഹരിയിലായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും സുഹൃത്ത് അജ്മലും സഞ്ചരിച്ച കാർ സ്കൂട്ടറിൽ യാത്ര ചെയ്ത വീട്ടമ്മയായ കുഞ്ഞുമോളെ ഇടിച്ചു തെറിപ്പിച്ചത്. കാറിന്റെ ബോണറ്റിനടിയിലേക്ക് വീണ കുഞ്ഞുമോളുടെ തലമുടി ടയറുകൾക്കിടയിൽ കുടുങ്ങി. സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചെങ്കിലും അജ്മൽ കാർ പിന്നോട്ടെടുത്ത ശേഷം അമിത വേഗത്തിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി പിന്നീട് നിർത്താതെ പോവുകയായിരുന്നു. കാർ ആദ്യം രണ്ടു തവണ മുന്നോട്ടെടുത്തെങ്കിലും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയില്ല. നിമിഷ നേരത്തിനുള്ളിൽ മൂന്നാമത് വീണ്ടും പിന്നോട്ടെടുത്ത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി. ചീറിപ്പായുകയായിരുന്നു. വാരിയല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങി ശ്വാസകോശത്തിന് പരിക്കേറ്റ കുഞ്ഞുമോൾ അപ്പോൾ തന്നെ ജീവൻ വെടിഞ്ഞു. പരിക്കേറ്റ് വീണ ആളെ ഒന്ന് നോക്കാനോ പരിചരിക്കാനോ ശ്രമിക്കാതെ ഡോക്ടറുടെ ധർമ്മം മറന്ന ശ്രീകുട്ടിയാണ് കാർ മുന്നോട്ടെടുത്തു പോകാൻ അജ്മലിനെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞെട്ടൽ ഇരട്ടിപ്പിക്കുന്നത്. ഒരാളുടെ സൗഹൃദങ്ങൾ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ ജീവിതം. 2017 നെയ്യാറ്റിൻകരക്കാരി ശ്രീകുട്ടി കോയമ്പത്തൂരിൽ MBBS പഠനം പൂർത്തിയാക്കിയത്. ഇതിനിടെ വിവാഹം നടന്നെങ്കിലും വൈകാതെ വിവാഹമോചനം നേടി. ഇതിനിടെയാണ് കരുനാഗപ്പള്ളിയിലെ വലിയത്ത് ആശുപത്രിയിൽ ജോലിക്ക് എത്തിയത്. ഇവിടുത്തെ OP വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത്. നൃത്ത അധ്യാപകൻ എന്ന ലേബലിലായിരുന്നു സുഹൃത്തുക്കളായി. ഈ പരിചയം 2 കൊണ്ട് വളർന്നു. തുടർന്ന് ഇരുവരും നൃത്ത പഠനവും നടത്തിയിരുന്നു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നു എന്നാണ് വിവരം. അജ്മലിന് സ്വർണവും പണവും ഒക്കെയായി 8 ലക്ഷം ശ്രീകുട്ടി കൈമാറിയിട്ടുണ്ട്. തിരുവോണ ദിവസവും സുഹൃത്തിന്റെ വീട്ടിൽ മദ്യപിച്ച ശേഷമാണ് ശ്രീകുട്ടിയും അജ്മലും കാറും എടുത്ത് പുറപ്പെട്ടതും അപകടം സംഭവിച്ചതും. അതേസമയം ചന്ദന മരക്കടത്ത് വഞ്ചനാകുറ്റം അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അജ്മൽ. കാര്യങ്ങളെല്ലാം പോലീസ് വിഷയമായ ശേഷമാണ് ശ്രീകുട്ടി അറിഞ്ഞതെന്നാണ് റിപ്പോർട്ട്. ഈ 2 സൗഹൃദം കൊണ്ട് ശ്രീകുട്ടിയുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. കേസിൽ കസ്റ്റഡിയിലായത് പിന്നാലെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് ആശുപത്രി മാനേജ്മെന്റും അറിയിച്ചു. ഡോക്ടർ എന്ന നിലയിൽ തന്റെ കരിയറും പണവും മാനവും എല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ. കരുതൽ നൽകിയ സുഹൃത്ത് എന്ന നിലയിലാണ് ചോദിച്ചപ്പോൾ പണം നൽകിയത് എന്നും, എന്നാൽ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതോടെ യുവതിയുടെ ജീവിതം തന്നെ തകർന്നു. ജോലിയും നഷ്ടമായി, ഇപ്പോൾ അഴിക്കുള്ളിലുമായി.